അരിക്കൊമ്പന് മയക്കുവെടി വെക്കാനുള്ള ദൗത്യം തുടരുകയാണ്. ആന ഇപ്പോൾ സിംഹകണ്ഠം സിമന്റ് പാലത്തിന് സമീപത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, ഇന്നലെ ഏകദേശം 7 മണിക്കൂറിലധികം നീണ്ടുനിന്ന ദൗത്യം ആനയെ കണ്ടെത്താനാകാതെ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ തന്നെ ആനയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. ആന ഇപ്പോൾ സിംഹകണ്ഠം സിമന്റ് പാലത്തിന് സമീപമായി നിലയുറപ്പിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദൗത്യസംഘം ഇപ്പോൾ ആ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പുലർച്ചെ മുതൽ ആരംഭിച്ച ഈ അരിക്കൊമ്പൻ ദൗത്യം ഒരു 6 മണിയോടെ അരിക്കൊമ്പനെ മയക്കു വെടിവെക്കാൻ, അല്ലെങ്കിൽ 7 മണിയോടെ മയക്കു വെടിവെക്കാൻ കഴിയുമെന്നാണ് ഈ വെറ്റിനറി സർജൻ നമ്മൾ വിശദമാക്കിയത്. എന്നാൽ ഈ സിമന്റ് പാലത്ത് ഇന്നലെ സിമന്റ് പാലത്ത് നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടത്തിന്റെ അരികിലേക്ക് എത്തിയെങ്കിലും അത് അരിക്കൊമ്പൻ അല്ലായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഈ ആന അരിക്കൊമ്പൻ ശങ്കരപാണ്ഡ്യൻ വീട്ടിലുണ്ടായിരുന്നാണ് അവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. ഇതിനെതിരെ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ദ്രിയെല്ലാം സിംഹകണ്ഠത്തും ചിന്നക്കനാലും എല്ലാം ഉയർന്നു വന്നിരുന്നത്. ഈ വനവകുപ്പിന് ആന മാറിയതാണെന്നും ചക്കക്കൊമ്പനെ തെറ്റിദ്ധരിച്ച് അരിക്കൊമ്പനാണെന്ന് കരുതി ബൈക്ക് വെടിവെക്കാനാണ് വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എത്തിയതെന്നും ആണ് ഇവിടുത്തെ നാട്ടുകാർ ആരോപിച്ചത്. അതോടൊപ്പം തന്നെ ഇന്നലെ ശങ്കരപാട്ടിൽ നിലനിർത്തിച്ചിരുന്ന ഈ അരിക്കൊമ്പൻ പുലർച്ചെയോടെ ആനയിറങ്ങിൽ ഡാമിന് സമീപം എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇതുവഴി ഡാം പരിസരത്തെല്ലാം ഈ ബോട്ട് ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമെന്നാണ് രാവിലെ അരുൺ പറഞ്ഞത്. ഏതായാലും ഈ ഇപ്പൊ ഡാം പരിസരത്ത് നിന്ന് ആന സിമന്റ് പാലത്തേക്ക് എത്തി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സിമന്റ് പാലത്ത് എത്തിയെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ദൗത്യം നടക്കുന്ന മേഖലയിൽ എത്തിച്ച് ഈ അരിക്കൊമ്പനെ മയക്കു വെടിവെക്കാൻ കഴിയും. മയക്കു വെടിവെച്ച് കഴിഞ്ഞാൽ തന്നെ കുമ്പിയാനകളുടെ സഹായത്തോടെ കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം പൂർണ്ണമായി ഇന്ന് നടപ്പിലാക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ന് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഈ ദൗത്യം തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിന്നക്കനാൽ ശാന്തപാറ മേഖലകളിൽ നിരോധന ആ തരത്തിൽ തന്നെ തുടരുകയാണ്. പോലീസിന്റെ നിലയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പടിച്ച് ആളുകളെ അങ്ങോട്ട് ദൗത്യം നടക്കുന്ന മേഖലയിൽ ആളുകളെ കടത്തിവിടാതെ കൃത്യമായി തന്നെ ഒരു മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഏതായാലും ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വകുപ്പിന്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ഈ 150 വരുന്ന വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് 150 വരുന്ന ഉദ്യോഗസ്ഥരെ പല മേഖലകളിലായി RRT അടക്ക സംഘം, അതേപോലെ വാച്ചർമാർ, നിരവധി ആളുകളെ ഈ 8 സംഘങ്ങളായി തിരിഞ്ഞ് ഈ സിമന്റ് പാലത്തിന് സമീപവും അതോടൊപ്പം തന്നെ ആനയിറങ്ങൽ ഡാം പരിസരവും എല്ലാം കൃത്യമായി നിരീക്ഷിച്ച് ഈ അരിക്കൊമ്പനെ ഈ ദൗത്യം നടത്തുന്നതിനുള്ള ഈ അതായത് ദൗത്യം നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ഇന്ന് എത്തിച്ച് ഈ ദൗത്യം ഇന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഇവരെല്ലാം ഒരു വിലയിരുത്തൽ. ഏതായാലും അല്പസമയത്തിന് ശേഷം ഈ RRT ടീം അടങ്ങുന്ന സംഘം തന്നെ ഈ സിമന്റ് പാലത്തിന് സമീപം എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം ഈ അരിക്കൊമ്പൻ എവിടെയുണ്ടെന്നുള്ള കൃത്യമായ ഒരു ട്രാക്കിംഗ് ഇവർക്ക് ലഭ്യമാകും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം മനസ്സിലാക്കുക. ബിനീഷ്, തുടരുക. ഇപ്പോൾ അനുയോജ്യമായ സ്ഥലത്തെത്തിക്കാൻ കഴിഞ്ഞാൽ മയക്കുവെടി വെക്കുമെന്ന് CCF RS അരുൺ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോയ ശേഷം തിരിച്ച് വീണ്ടും ബിനീഷിലേക്ക് എത്താം. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു, ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഫേവറബിളായിട്ടുള്ള പൊസിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. മൂവ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണമായും നമ്മുടെ നിരീക്ഷണത്തിലല്ല, എന്നാലും അതിന്റെ ട്രാക്ക് തേടി പോകുന്നുണ്ട്. ഇല്ല, അതാണ് പറഞ്ഞത്, ഇതൊരു ശ്രമകരമായ ദൗത്യമാണ്. അപ്പൊ അത് നമ്മളുടെ ഫീൽഡിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അതിനെ പറ്റി കൃത്യമായിട്ട് പറയാൻ കഴിയും. ഇന്നിപ്പോൾ ഇന്നും ഫേവറബിൾ കാലാവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഈ ലൈറ്റിന്റെ ഇതാണല്ലോ നമ്മളുടെ മെയിൻ പ്രശ്നം. അപ്പം ഒരു ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ ആണെങ്കിൽ പോലും നമുക്ക് ദൗത്യം ചെയ്യാൻ പറ്റും. അതെ അതെ, അതാണ് പറഞ്ഞത്. ഈ 3 മണിവരെ എന്നുള്ളതാണോ നമ്മൾ ഒരു നിശ്ചിത സമയം? അതെ 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 അതെ. എത്ര ടീം ഇപ്പം പരിശോധിക്കുന്നുണ്ട് ഇവിടെ ഫീൽഡിലുണ്ട്? നമ്മൾ ട്രാക്കിംഗ് ടീമാണ് ഫീൽഡിലുള്ളത്. അത് കഴിഞ്ഞ ആനയുടെ പൊസിഷൻ കിട്ടിയാലുള്ള ബാക്കി ടീമിന്റെ ഇത് വരുന്നുള്ളു, അവരും പോയിട്ടുണ്ട്. വീണ്ടും തിരിച്ച് ബിനീഷിലേക്കാണ്. ബിനീഷ്, ആ സിംഹകണ്ഠം സിമന്റ് പാലത്തിന് സമീപം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന അരിക്കൊമ്പനെ എങ്ങനെയാണ് ഈ ദൗത്യ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ? അരിക്കൊമ്പനാണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഏതായാലും സിമന്റ് പാലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ സിമന്റ് പാലത്ത് എത്തിച്ച അരിക്കൊമ്പൻ ഏതായാലും പടക്കം പൊട്ടിച്ചായിരിക്കും ഈ ദൗത്യം നിൽക്കുന്ന മേഖലയിലെത്തിക്കുക. തുടർന്നായിരിക്കും അരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കുക എന്നുള്ള കാര്യങ്ങളാണ് വനവകുപ്പ് നമ്മളോട് വ്യക്തമാക്കിയത്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മണിക്കൂറുകൾ നീണ്ടുനിന്ന ഒരു പ്രയത്നം നിഷ്ഫലമായതിന്റെ ഒരു
പ്രതിഷേധം തന്നെ നാട്ടുകാരിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അരിക്കൊമ്പൻ ഇന്ന് വനവകുപ്പിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഈ ശങ്കരമേട്ടിൽ നിന്ന് ആന പുലർച്ചയോടെ തന്നെ ഈ ദേശീയപാത കടന്ന് ആനയറ ഡാം കടന്ന് ഇപ്പോൾ സിമന്റ് പാലത്തിന് സമീപം എത്തിയത് വനവകുപ്പിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിന് ശേഷം ഈ അരിക്കൊമ്പൻ ദൗത്യം നടക്കുന്ന മേഖലയിലേക്ക് അരിക്കൊമ്പനെ പടക്കം പൊട്ടിച്ച് എത്തിക്കുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട്. അനുസരിച്ച ബിനീഷ്, അതോടൊപ്പം തന്നെ സി സി ഫാർ എസ് അരുൺ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് 3 മണി വരെ ഈ ദൗത്യം തുടരാൻ അനുയോജ്യമായ കാലാവസ്ഥയാണെന്ന് ഉള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് 3 മണിക്കുള്ളിൽ തന്നെ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് ചിന്നക്കനാൽ പ്രദേശത്ത് നിന്ന് മാറ്റും എന്ന് കരുതാമോ? തീർച്ചയായും വനവകുപ്പിന്റെ ഒരു പ്രതീക്ഷയാണ്, കാലാവസ്ഥ അനുകൂലമായി തന്നെ തുടരുകയാണ്. അതും വനവകുപ്പിന് അനുകൂലമായി തന്നെ കാലാവസ്ഥ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാലാവസ്ഥ അനുകൂലമായെങ്കിലും അരിക്കൊമ്പനെ ഈ ദൗത്യം നടക്കുന്ന മേഖലയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ആനക്കൂട്ടത്തോടൊപ്പം അരിക്കൊമ്പനാണെന്ന് കരുതി മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടി വന്നു. എന്നാൽ അരിക്കൊമ്പൻ ശങ്കരപാഠ്യ മേട്ടിൽ തന്നെ നിലവർപ്പിച്ച ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ ശങ്കരപാഠ്യ മേട്ടിൽ നിന്ന് പുലർച്ചയോടെ അരിക്കൊമ്പൻ ദേശീയപാത കടന്ന് അരിക്കൊമ്പൻ ആനകൾ ഡാമസം വഴി സിമന്റ് പാലത്തിന് സമീപം എത്തിയതായിട്ടാണ് നമുക്കൊരു സൂചന ലഭിക്കുന്നത്. ഏതായാലും വനവകുപ്പിന് അനുകൂലമായ ഒരു സ്ഥിതി തന്നെയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ദൗത്യം നടക്കുന്ന മേഖലയിൽ പടക്കം പൊട്ടിച്ച് അരിക്കൊമ്പന്റെ സ്ഥലത്തെത്തിയ ശേഷം ദൗത്യം പൂർത്തീകരിക്കാൻ തന്നെയാണ് ഈ അരുൺ സക്രി അടക്കമുള്ള സംഘത്തിന്റെ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇന്ന് 3 മണിയോടെ തന്നെ പൂർണ്ണ വിശ്വാസത്തോടെയാണ് അവർ പറയുന്നത്, 3 മണിയോടെ തന്നെ അരിക്കൊമ്പനെ മയക്കുപിടി വെച്ച് കുംഭ്യാനകളുടെ സഹായത്തോടെ ഇവിടെ നിന്ന് മലയിറക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസം തന്നെയാണ് വനവകുപ്പ് അനുസരിച്ച ണെങ്കിൽ ഇന്ന് 3 മണിക്ക് മുൻപ് മഴ പെയ്യുകയാണെങ്കിൽ അത് ഈ ദൗത്യത്തിന് തടസ്സം സൃഷ്ടിക്കില്ലേ? തീർച്ചയായും മഴ പെയ്യുകയാണെങ്കിൽ ദൗത്യത്തിന് ഇത് മഴ പെയ്യുകയാണെങ്കിൽ ഈ ദൗത്യം മടങ്ങുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. കാരണം കാലാവസ്ഥ അനുകൂലമായ മാത്രമാണെങ്കിൽ ഈ ദൗത്യം തുടരുകയുള്ളൂ. കാലാവസ്ഥ പ്രതികൂലമായെങ്കിൽ ഈ ദൗത്യം എത്തി പോകേണ്ട ഒരു സാഹചര്യം തന്നെ നിലനിൽക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കാലാവസ്ഥ ഈ വനവകുപ്പിന് അനുകൂലമായി തന്നെ തുടരുന്നത്. കൂടാതെ അരിക്കൊമ്പൻ സിമന്റ് പാലത്തിന് സമീപം എത്തിയതും വനവകുപ്പിന് ഏറെ പ്രതീക്ഷയർപ്പിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വനവകുപ്പ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 150 പേരടങ്ങുന്ന സംഘം 8 ടീമുകളായി തരംതിരിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ ഏകോപിച്ച് ഈ അരിക്കൊമ്പനെ പടക്കം പൊട്ടിച്ച് ദൗത്യം നടക്കുന്ന മേഖലയിൽ എത്തിച്ച് ഈ ദൗത്യം പൂർത്തീകരിക്കാൻ തന്നെയാണ് ഈ വനവകുപ്പിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ സിംഗ്ലണ്ട മേഖലയിലേക്ക് പോലീസ് ബാരിക്കോഡ് വെച്ച് ആരും അകത്ത് കടത്തിവിടാതെ കൃത്യമായ ഒരു നിരീക്ഷണം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ചിന്നക്കര മേഖലയിൽ. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഈ നിരോധന കൃത്യമായി തന്നെ പാലിക്കാൻ തന്നെയാണ് പോലീസിന്റെ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊന്നും അകത്ത് കടത്തിവിടാതെ കൃത്യമായി പോലീസ് പല മേഖലകളിൽ നിരീക്ഷിക്കുന്നുണ്ട്. ദൗത്യത്തിന് ശേഷമായിരിക്കും നിരോധന മാറ്റി ആളുകളെ കടത്തിവിടുക. അതുപോലെ തന്നെ ഏതായാലും ഈ 3 മണിക്കുള്ളിൽ അരുൺ സക്രി ഇറങ്ങുന്ന ടീമുകൾ 3 മണിക്കുള്ളിൽ തന്നെ ഈ അരിക്കൊമ്പനെ മയക്കുപിടി വെച്ച് പിടികൂടി ഇവിടുന്ന് മലയിറക്കണമെന്നാണ് കരുതുന്നത്. ഏതായാലും കാലാവസ്ഥ അനുകൂലമായി തന്നെ തുടരുന്നു. ആന സിമന്റ് പാലത്തിന് സമീപം എത്തിയതും ശ്രമിക്കണം ആന സിമന്റ് പാലത്തിന് സമീപം എത്തിയതും അരിക്കൊമ്പന ഹലോ അനുസല ക്ഷമിക്കണം ആന സിമന്റ് പാലത്തിന് സമീപത്തിയതും വനവകുപ്പിന് അനുകൂലമായ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ അരിക്കൊമ്പനെ ദൗത്യം നടക്കുന്ന മേഖലയിൽ പടക്കം പൊടിച്ച് എത്തിച്ച ശേഷം ദൗത്യം പൂർത്തീകരിക്കാൻ തന്നെയാണ് വനവകുപ്പിന്റെ തീരുമാനം. മനസ്സിലാക്ക ബിനീഷ്, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്നലെ കാട്ടാനക്കൂട്ടം ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ചിന്നക്കനാൽ മേഖലയോട് അടുത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാട്ടാനക്കൂട്ടത്തിനൊപ്പം കണ്ടെത്തിയത് ആദ്യം അരിക്കൊമ്പനാന്ന് കരുതിയെങ്കിലും പിന്നീട് അത് ചക്കക്കൊമ്പനാണെന്ന് വ്യക്തമാവുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ചക്കക്കൊമ്പന് മദപ്പാട് ഉണ്ട് എന്നൊരു കാര്യം കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് എത്തരത്തിലെങ്കിലും അരിക്കൊമ്പൻ ദൗത്യത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുമോ? ഇന്നലെ കണ്ടെത്തിയ കാട്ടാനക്കൂട്ടം സമീപപ്രദേശങ്ങളിൽ ഇന്നലെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ കാട്ടാനക്കൂട്ടം മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും ചക്കക്കൊമ്പനും മദപ്പാടുണ്ടെന്ന് വനവകുപ്പ് പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും അത്തരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ വനവകുപ്പ് അത് പൂർണ്ണമായും നിരീക്ഷിച്ച് അതിനുള്ള ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ അരിക്കൊമ്പനെ ഈ ദൗത്യം നടക്കുന്ന മേഖലയിൽ എത്തിക്കാൻ തന്നെയാണ് വനവകുപ്പിന്റെ പൂർണ്ണമായ ശ്രമം നടന്നത്. നമ്മളും അതുകൊണ്ട് തന്നെ സിംഗ്കണ്ഠം മേഖലയിലേക്ക് പ്രസിമിന്റ് പാലത്തേക്ക് അരിക്കൊമ്പനെ കണ്ടെന്നൊക്കെ വിവരം തുടർന്ന് നമ്മളും ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അനുസല ശരി, വ്യക്തമാണ് ബിനീഷ്.
ഇന്നലെ പുലർച്ചെ 4:30 ആരംഭിച്ച ദൗത്യം ഏകദേശം 7 മണിക്കൂർ നീണ്ടു നിന്നിട്ട് പോലും അരിക്കൊമ്പനെ കണ്ടെത്താൻ സാധിക്കാതെ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ രണ്ടാം ദിനം ദൗത്യം ആരംഭിച്ച ഇപ്പോൾ അരിക്കൊമ്പനെ കണ്ടെത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് വനംവകുപ്പിന് നൽകുന്നത്. ഇപ്പോൾ